മഹാരാജാസ് കോളേജിൽ കാഴ്ച പരിമിതിയുള്ള അധ്യാപകനെ അപമാനിച്ച കേസിൽ മൊഴിയെടുക്കൽ പൂർത്തിയായി. കോളേജിലെത്തിയാണ് സെൻട്രൽ പോലീസ് അധ്യാപകന്റെ മൊഴിയെടുത്തത്. എസ് രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, എങ്ങനെയായിരുന്നു നടപടി? കഴിഞ്ഞ ദിവസമാണ് കോളേജ് ഇതുമായി ബന്ധപ്പെട്ട പരാതി സെൻട്രൽ പോലീസിൽ നൽകുന്നത്. തുടർന്നാണ് ഇപ്പോൾ പോലീസ് സംഘം മഹാരാജാസ് കോളേജ് അധ്യാപകൻ പ്രിയേഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. 2016 ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ സംരക്ഷണാർത്ഥമുള്ള നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നാണ് കോളേജ് സെൻട്രൽ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അധ്യാപകൻ നൽകിയ പരാതിയും കോളേജ് ഈ ഇവർക്ക് കൈമാറിയിട്ടുണ്ട്, സ്റ്റേഷനിൽ കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നത്. പോലീസ് മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്ത് നടക്കുമ്പോൾ നടപടികളിലേക്ക് കടക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തൽ അന്തിമഘട്ടത്തിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ മുഹമ്മദ് ഫാസിൽ അടക്കം 6 വിദ്യാർത്ഥികളെ, കെ എസ് യു നേതാവ് മുഹമ്മദ് ഫാസിൽ അടക്കം 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതോടൊപ്പം കോളേജ് ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം ഉടൻ പൂർത്തിയാകും. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതോടൊപ്പമാണ് ഈ നിയമ നടപടികളിലേക്ക് കോളേജ് കടന്നിരിക്കുന്നത്. ഇതിൽ അധ്യാപകന്റെ നിലപാട്, അതായത് ഈ കേസിന്റെ തുടർ മുന്നോട്ട് പോക്കടക്കമുള്ള കാര്യങ്ങളിൽ അധ്യാപകന്റെ നിലപാടും നിർണായകമാണ്. എന്തായാലും ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ സസ്പെൻഷനിലാണ്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.